Timbuktu. Ninne kondu ninnum kollillallo. Pala pravashyam nee veerinte kadha kadikkan poyathalle. Ennittu vellathu nadathoda mannu nee. He is useless, boss. Seri, okay. Anganeyanengil nee chennu veerine onnu close cheythu kaanike. Ha? Avaru jolikku boss enne iduvare parangeechittilla. Aichirunnengile aa veerinte kadha aasanippikkunnade enikku valare easy aaya kaaryamaanu. Aano, identha njan nerthe aalochikkathirunnathu. Ipravashyam nee poyal madhi. Ninde nagangal kondu aa veerine maandu keeri nashippichu kalaye. शरीर मिशीन नशिप ഞാനുണ്ടല്ലോ നിനക്ക് ഫിഷ് കഴിക്കാൻ തരാം 100% ഫ്രഷ് അതിന് നല്ല അടിപൊളി രുചിയായിരിക്കും സൂപ്പർ ആയിരിക്കും മിയാവ് ഫ്രഷ് ആയ മീനോ മിയാവ് നിക്ക് നിക്ക് ഇതെന്തേ കാണിക്കുന്നേ എൻ്റെ ദൈവമേ ഇതെന്തൊക്കെ ചെയ്യുന്നേ അതിനെ താഴെ ഇറങ്ങ് അത് പൊട്ടി പോകും അയ്യോ അവിടെ നിക്ക് കിറ്റി അവിടെ നിക്ക് അവിടെ നിക്കാൻ നിക്ക് നിക്ക് നീ എന്തേ ചെയ്യുന്നേ നിക്കാൻ അയ്യോ താഴേക്ക് ഇറങ്ങ് വേഗം അത് പൊട്ടി പോകും या गिल्ली अकिडम पकिडम आलम फालम इकिडम तिकिडम दम दमादम ए
എനിക്ക് വീറിന്റെ അടുത്ത് പോലും പോവാൻ കഴിയില്ല ബോസ്. വീറിന്റെ കഥ അവസാനിപ്പിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇത് പൂച്ചയല്ല, ഇത് റോബോട്ടാണ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആ കാര്യം ഈ റോബോട്ട് ചെയ്യുന്നതാണ്. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അതിനൊരു പണിയെടുക്കാം. അറ്റാക്ക്. ഇമ്ലി, നീ എന്റെ അടുത്തേക്ക് വരരുത്, മാറി നിക്ക്. മറന്നുപോയി. അയ്യോ, എനിക്ക് തല കറങ്ങുന്നേ, എന്നെ പിടിച്ചോ. Robo Boy suit on. ഇംലി, നീ അവിടെ തന്നെ നിന്നാ മതി, എന്റെ അടുത്തേക്ക് വരരുത്. വീർ, ഇപ്രാവശ്യം നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. കാരണം മോന എന്റെ റോബോയാണ്. എന്റെ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ പറഞ്ഞയച്ചത്. അവള് നിന്റെ കഥ കഴിക്കും. ഒരു പൂച്ച ഒരിക്കലും മെലിയെ വിടാറില്ല. ബൈ ബൈ വീർ. ചിണ്ടോ, ഒന്ന് എഴുന്നേൽക്കടാ ചിണ്ടോ. ചിണ്ടോ എഴുന്നേൽക്ക. ചിണ്ടോ, ഈ പൂച്ച എന്റെ കൂടെ കള്ളനും പോലീസും കളിക്കുന്നത് പോലെ കളിക്കോ? ശരി, ഓക്കെ, ഞാനും അതിന്റെ കൂടെ ശരിക്കൊന്ന് കളിച്ചേക്കാം. അല്ല, ഞാനിപ്പ എവിടെയാ? അല്ല, ഞാൻ ആരാ? എന്റെ തലക്കിട്ട് ഒന്ന് തന്നാലുണ്ടല്ലോ, എല്ലാം നിനക്ക് ഓർമ്മ വരും. എന്നെ നീ അടിക്കോല്ലടാ, അടിക്കോ, എന്നെ തൊട്ടുപോരുത്, പറഞ്ഞേക്കാം. ആരടാ നീ? നീ എന്തിനാ എന്റെ പുറകെ വരുന്നേ? ഇന്നത്തെ ദിവസം മുഴുവൻ അടി കൊള്ളണമെന്നാ എഴുതി വെച്ചിരിക്കുന്നെന്നാ തോന്നുന്നത്. നീ ഒരിക്കലും എന്നെ ഇങ്ങനെ അടിക്കരുത്. ഡാ ചുൽബുൾ, വീറെവിടെയാ? ആ ക്യാറ്റ് എങ്ങോട്ടാ പോയേ?
നിന്റെ കൈക്ക് ഒരിക്കലും നീണ്ടു വരാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും. വീർ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. കുഴപ്പമില്ല, പക്ഷേ ഈ റോബോട്ട് കാറ്റ് കത്തിക്കരിഞ്ഞ ചാമ്പലായിരിക്ക. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവുമല്ലോ അല്ലേ? ഇതായത് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ല ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ക്യാരറ്റ് മാത്രം കഴിച്ചാൽ മതി അപ്പ. ശരി ശരി, ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാറ്റും ക്യാരറ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വന്നേക്കാം. ഹലോ, നിനക്ക് കഴിക്കാൻ ക്യാരറ്റ് ഹൽവ വേണോ? എടാ ചിന്റു, എന്നെ ശരിക്കൊന്ന് ആഞ്ഞു തള്ളിവിട്. എന്താ ഇത്ര സ്ലോ ആയിട്ട് തള്ളിവിടുന്നത്? അയ്യോ, രക്ഷിക്കണേ 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 രക്ഷിക്കണേ. അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. താങ്ക് യു വീർ, നീ നന്നായി കുതിര സവാരി ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ, ഏയ് രാജാ റാണ റാക്ക, ഇങ്ങോട്ട് നോക്ക്. പെർഫെക്റ്റ് ഫിക്സ്. ഇന്ന് രാത്രി ഫുർസത് ഗഞ്ചില് ഭൂതക്കുരങ്ങന്റെ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യണം. അവിടെയുള്ള എല്ലാവരെയും പേടിപ്പിക്കണം. ഞാൻ ആദ്യം എവിടെയെങ്കിലൊക്കെ പോയി ഒളിച്ചിരിക്കുന്നതാണ്. രാജാ, നീയും എവിടെയെങ്കിലൊക്കെ പോയി ഒളിച്ചിരുന്നവരെ പേടിപ്പിക്കണം. എന്നിട്ട് ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആകും. അതിനുശേഷം ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നെത്തും. ഭൂതമുണ്ടെന്നുള്ള കാര്യം കൺഫേം ആക്കണം. അങ്ങനെ എല്ലാവരും ഭൂതത്തെ കണ്ട് പേടിച്ചോടണം. ആരും പുറത്തു വരില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് കൊള്ളയടിക്കുകയും ചെയ്യാം. Tomorrow never comes. രാക്ക, നമ്മൾ ഉടനെ തന്നെ കൊള്ളയടിക്കണം. ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ഞാൻ ഭൂതക്കുരങ്ങനാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കും. Yeah.
സിറ്റി മുഴുവൻ ആരോ കൊള്ളയടിച്ചു പോയിരിക്കുകയാണ്. ഭൂതക്കുരങ്ങൻ കാരണം സിറ്റിയിൽ എല്ലാവരും വളരെ വിഷമത്തിലാണ്. ഇതൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റുകയാണ് ചോടൂടേരെ. പേടി കൊണ്ട് ജനങ്ങൾ ആരും വീടിന് പുറത്തേക്ക് വരുന്നില്ല. എല്ലാ സ്ഥലത്തും ആരോ കൊള്ളയടിച്ചു പോകുന്നു. ഇന്നത്തെ ന്യൂസ് അവസാനിക്കുന്നു. ഇവിടെ ഭൂതവുമില്ല, ഭൂതക്കുരങ്ങൻ എന്ന് പറഞ്ഞ ആരുമില്ല. തീർച്ചയായിട്ടും ഇത് ഏതോ ഒരു കള്ളന്റെ കളിയായിരിക്കും. അവൻ ഭൂതമായിട്ട് വേഷമിട്ട് എല്ലാരെയും പേടിപ്പിക്കുക. അവനെ പേടിച്ച് ജനങ്ങളെല്ലാവരും വീടിന്റെ പുറത്തിറങ്ങാതിരിക്കും. അപ്പോ അവന് എളുപ്പത്തിൽ കൊള്ളയടിക്കാനും പറ്റും. നീ പറഞ്ഞത് ശരി തന്നെയാണ് വീർ. ഇതേതോ കള്ളന്റെ പണിയാണ്. നമുക്ക് അവനെ തീർച്ചയായിട്ടും പിടിച്ചേ പറ്റൂ വീർ. അത് ശരി, അപ്പൊ നീയാണല്ലേ ഭൂതക്കുരങ്ങ്. ഞാൻ അപ്പോഴേ സംശയിച്ചതാ. നിങ്ങൾ അലർട്ടായിരിക്കണം. ആരും എന്റെ പുറകെ വരുന്നുണ്ട്. അവൻ പറക്കുന്നുമുണ്ട്. വളരെ സൂക്ഷിക്കണം. കാണാൻ അവനൊരു കൊച്ചു ചെക്കനെ പോലെയുണ്ട്. എല്ലാവരും തിരിച്ചവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയിക്കോ. എല്ലാവരും ബേസ്മെന്റിലേക്ക് വാ. വേഗം വേണം. റോബോ ബോയ്, നിങ്ങൾക്കറിയാമോ, ഭൂതക്കുരങ്ങനെ പിടിച്ച് ജനങ്ങളെല്ലാം സിറ്റി വിട്ട് ഓടി പോവുകയാണ്. ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഭൂതക്കുരങ്ങനെ പിടിച്ചതല്ലേ? പിന്നെന്ത് പറ്റി? ശരിയായിരുന്നു, അവസാന നിമിഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ഭൂതമൊന്നുമല്ല, കള്ളന്മാരുടെ ഗ്യാങ് ആണ്. അവർ ഭൂതത്തിന്റെ വിഷയത്തിൽ വന്ന് എല്ലാരും പേടിപ്പിക്കുകയാണ്. ഞാൻ അവനെ പിടികൂടും. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആരും സിറ്റി വിട്ട് പുറത്തേക്ക് പോകണ്ട. ദയവ് ഇത് എന്നെ വിശ്വസിക്കും. ഞാൻ ഫുർസത് ഗഞ്ച് ബാങ്കിന്റെ മാനേജറാണ്. നിങ്ങൾ പറഞ്ഞത് കൊണ്ടൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. രണ്ടു ദിവസം മുമ്പ് 20 കോടി രൂപ വിലയുള്ള സ്വർണം എന്റെ ലോക്കറിൽ വന്നിരിക്കുകയാണ്. നാളെ തന്നെ ഞാനത് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്റെ സെക്യൂരിറ്റി ഗാർഡ് പോലും പേടിച്ച് ജോലി വിട്ടു പോയിരിക്കുകയാണ്. ഭൂതത്തിനോട് ആർക്ക് ഏറ്റുമുട്ടാൻ പറ്റും? സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊരല്പം സമയം തരൂ. അവരെവിടെയുണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടെത്തും. അത് തീർച്ചയാണ്. ഫുർസത് ഗഞ്ചിൽ 20 കോടി രൂപയുടെ സ്വർണമുണ്ട്. അത് നാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നാളത്തെ കാര്യം ആർക്കും അറിയില്ല. Tomorrow never comes. ഇന്ന് രാത്രി തന്നെ നമ്മൾ അത് മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ പോരും. എന്നിട്ട് ആരും അറിയാതെ മറ്റൊരു സിറ്റിയിലേക്ക് നമ്മൾ എസ്കേപ്പ് ആകും. മനസ്സിലായല്ലോ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 20 കോടിയുടെ സ്വർണമുണ്ടെന്ന് പറയുകയും ചെയ്തു. ഭൂതക്കുരങ്ങൻ ഉറപ്പായിട്ടും ടി വി കണ്ടു കാണും. ഒരു പക്ഷേ അവരത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയാലോ? ടി വി ഷോയിൽ വെച്ച് ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാൻ പറഞ്ഞതെന്നറിയോ? കള്ളൻ അത് കാണണം. ഇന്ന് രാത്രി അത് അടിച്ചു മാറ്റാൻ അവൻ തീർച്ചയായിട്ടും എത്തും. സാറ് വേണമെങ്കിൽ നോക്കിക്കോ. ഇന്ന് ഞാൻ അവരെ എല്ലാവരെയും പിടികൂടും. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ ബാങ്ക് തീർച്ചയായും മുകളിൽ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. Tomorrow never comes. Bank manager-inte tomorrow never comes. എന്താ ഒരു ശബ്ദം? എക്സ്റേ വിഷൻ ഓൺ. ഓ നോ, എന്തുപറ്റി? അവർ ആ ലോക്കർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു. എന്റെ ജോലി പോയെന്നാ തോന്നുന്നത്. ചക്കാൻ, റോബോ ബോയ് നമ്മുടെ പുറകെ വരുന്നുണ്ട്. സ്പീഡിൽ പോട്ടെ. എന്റെ ജെറ്റ് പാക്ക് ഡാമേജ് ആയിപ്പോയി. എനിക്കിനി പറക്കാനും പറ്റില്ല. Tomorrow never comes. Bye bye, Robo Boy. Bye bye.
ചെല്ല്, കൊന്നു കളഞ്ഞേക്കവനെ. മര്യാദക്ക് സറണ്ടർ ആകുന്നതാണ് നിനക്ക് നല്ലത്. എന്നിട്ട് എന്റെ കൂടെ വന്നേക്ക്. ഭൂതക്കുരങ്ങുകൾ നിങ്ങളാണെന്നുള്ള സത്യം ജനങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞേക്ക്. Tomorrow never comes. ഇന്ന് തന്നെ നിന്റെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുക. കാണാൻ ഇവനൊരു കൊച്ചുകുട്ടിയെ പോലെയുണ്ട്, പക്ഷെ അപാര ശക്തിയാണല്ലോ. ആരാടാ നീ? നന്മയുടെ സുഹൃത്തും തിന്മയുടെ ശത്രുവുമായ വീറാണ് ഞാൻ. വീർ ദ റോബോ ബോയ്. ഹ്മ് ഹ്മ്